ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ. ഡാർക്ക് സ്കിന്നുകാർക്ക് പറ്റിയ ഒരു ലിപ്സ്റ്റിക് കളക്ഷൻ ആണ് കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ അധികം ലിപ്സ്റ്റിക്കുകളൊന്നും ഇല്ല, ഒരു 4-5-6 അത്രണ്ണൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം അതൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ലാക്മിയുടെ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. റെഡ് ചെറി എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് ലിപ്സ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ 1-2 എണ്ണമൊക്കെ ആയിരിക്കും നമുക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ടാവുക. എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക്കുകളെല്ലാം തന്നെ ലിക്വിഡ് ടൈപ്പാണ് കേട്ടോ. എല്ലാം മാറ്റ് ഫിനിഷ് ടൈപ്പ് ആണ്. 1-2 വർഷങ്ങളൊക്കെ ആയിട്ട് ഞാനിപ്പോൾ ലിക്വിഡ് ടൈപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അങ്ങനത്തെ ലിക്വിഡ് ടൈപ്പൊക്കെ നമ്മൾ ലിപ്സ്റ്റിക്കുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക, നന്നായിട്ട് പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ലിപ് ബാമോ എന്തെങ്കിലും യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിൻ്റെ മേലെ നിങ്ങൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ അധികം അങ്ങനെ ഡ്രൈ ആവില്ല. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് ഇട്ടിട്ടുള്ളൂ. നല്ലൊരു റെഡാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഷെയ്ഡ് ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത് ഇൻസൈറ്റിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, സ്കിന്നിൻ്റെ കളറോ അങ്ങനെ ഒരു കളറാണ്. ഇത് LG40=28 എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇത് ഞാൻ കുറച്ച് നാൾ മുന്നേ, കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് എനിക്കിഷ്ടമാണ്, അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല എന്ന് മാത്രം. അപ്പോൾ ഈ ഒരു കളർ എന്ന് പറയുന്നത് ഇത്. പിന്നെ ഇങ്ങനത്തെ ലിപ്സ്റ്റിക്കുകൾ നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജന്മം ഉണ്ടെങ്കിൽ ഇത് നമ്മൾ തുടച്ചാലൊന്നും പോവില്ല കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, വാട്ടർ പ്രൂഫ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമുക്കിത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് വെളിച്ചെണ്ണ കളറിട്ട് നോക്കാം. പെട്ടെന്ന് നമുക്ക് ലിപ്സ്റ്റിക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ല ബെറ്റർ സംഭവം. എൻ്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി നിറമുള്ളവർക്കാണ് ഇത് ഇത്തിരി ഭംഗി ഉണ്ടാവുക എന്നെനിക്ക് തോന്നി. ഇത് ഈ ഒരു കളർ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ലിപ്സ്റ്റിക്ക് ഇട്ടുമെന്നും തോന്നില്ല. ഒരു എന്നാലും കൊള്ളാം, ഇടയ്ക്കൊക്കെ ഇടാറുണ്ട്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങി തന്നെയാണ്. ഇനിയിപ്പം എൻ്റെ കയ്യിലുള്ളത് മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്ക് കോംബോയാണ്. ഒരു 4 എണ്ണം ഞാനിപ്പോൾ മീഷോയിൽ നിന്ന് കുറച്ച് നാൾ മുന്നേ വാങ്ങിയിട്ടുള്ളതാണ്. ഏകദേശം ഈ ഒരു കളറൊക്കെ തീർന്നിരിക്കും, കുറച്ചൊക്കെ ഉള്ളൂ. പിന്നെ ആകെ ചെറുതാണ് സംഭവം. അപ്പോൾ ഈ ഒരു 4 കോംബോ ലിപ്സ്റ്റിക്കും പിന്നെ അതിൻ്റെ കൂടെ തന്നെ വാട്ടർ പ്രൂഫ് ഐലൈനറാണ്. ഇത് ഇതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ് കേട്ടോ. 145 രൂപ അങ്ങോട്ടാണ് ഇതിനെല്ലാറ്റിനും കൂട്ടിയിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഇതിലെ ഓരോ ഷെയ്ഡുകൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു തരം റെഡാണ് കേട്ടോ. എല്ലാം മാറ്റ് ഫിനിഷ് തന്നെയാണ്. നമുക്ക് ജാതി റെഡാണ് കേട്ടോ. നല്ല എടുത്തറിയാവുന്നൊരു റെഡ് അല്ലേ, അതാണത്. ഇതാണ് റെഡ്. പലപ്പോഴും നമുക്ക് ചില ലിപ്സ്റ്റിക്കുകൾ ഇട്ടെന്നും നമുക്ക് തോന്നാറില്ല. ഈ ഒരു ലിപ്സ്റ്റിക്ക് നമുക്ക് ഇട്ടു എന്ന് പെട്ടെന്ന് അറിയാം അല്ലേ. അതാണ് ഒരു ഷെയ്ഡ് കേട്ടോ. അടുത്തൊരു കളർ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു കളറാണ്. ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെള്ളം
വണ്ടി കളയുള്ളൂ. ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളർ. എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു കളറ് ഇതുപോലത്തെ ഒരു കളറായിരുന്നു, പക്ഷെ അതിപ്പോ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ആ ലാക്മിയുടെ മേടിച്ചത് കേട്ടോ. ഇതെനിക്ക് ഈ ഡാർക്ക് സ്കിന്നുകാർക്കൊക്കെ ഭയങ്കര മാച്ചിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് എന്റെ ഫേവറേറ്റ് ഒരു കളർ എന്ന് പറയുകയാണെങ്കിൽ. ഇനി ഇതില് വരുന്ന അടുത്ത ഷെയ്ഡ് ലൈറ്റ് ഒരു റെഡ് ആണ് ഇത് വരുന്നത്. അപ്പോ ഈ ഒരു കളറ് മറ്റേ കളറിനെ അപേക്ഷിച്ച് നോക്കുമ്പോ ചെറിയൊരു റെഡിഷ് കുറവാണ്. ലാസ്റ്റ് നമ്മുടെ കയ്യിലുള്ള ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു തരം റെഡാണ്. ഇതാണ് നമ്മളെ എന്താ നല്ല റെഡ് അല്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് നല്ല നോർമൽ റെഡ് പോലെയായിട്ടാണ് എനിക്ക് തോന്നിയത്. മറ്റേത് ഭയങ്കര ഒരു എന്താ പറയാ ജാതി റെഡ് അല്ലേ. കുഴപ്പമില്ല, എന്നാലും എന്താ പറയാ ഇടയ്ക്കൊക്കെ ഒന്ന് മാറി മാറിയിട്ട് ഇടാനായിട്ട് നമുക്ക് കയ്യിൽ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ എന്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക് കളക്ഷൻ. ഒരു അഞ്ചാറെണ്ണം ഉള്ളൂ കേട്ടോ എന്റെ കയ്യില്. അത് മീഷോന്ന് വാങ്ങിയിട്ടുള്ളതിന് നമുക്ക് ഷെയ്ഡൊന്നും അതിൽ അവർ കൊടുത്തിട്ടില്ല. അതവരിങ്ങനെ ഒരു കോംബോ പാക്ക് പോലെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. കാരണം 145 രൂപയ്ക്ക് ഒരു 4 ഷെയ്ഡ് ലിപ്സ്റ്റിക് കിട്ടും, അതിൻ്റെ കൂടെ ഒരു ഐലൈനർ പെൻസിലും ഉണ്ട് കേട്ടോ. അതിൻ്റെ പ്രൊഡക്റ്റ് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഇൻസൈറ്റിൻ്റെ ലിപ്സ്റ്റിക്കുകൾക്കൊക്കെ എല്ലാതും ഭയങ്കര റേറ്റ് കുറവാണ് ഇൻസൈറ്റിൻ്റെ. പക്ഷെ നല്ല എല്ലാ തരം ഷെയ്ഡുകളും അതിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ആമസോണിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. എനിക്ക് സ്വന്തം ലിപ്സ്റ്റിക് ഇടാതെ പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര മടിയാണ് കേട്ടോ. കാരണം ഞാൻ ഇവിടെ ജസ്റ്റ് കടയിലേക്കൊന്ന് പോകുമ്പോൾ അങ്ങനെ അടുത്തടുത്തൊന്നും പോകുമ്പോൾ ഇടാറില്ല. അല്ലാതെ നമ്മൾ കുറച്ച് ലോങ്ങിലേക്ക്, നമ്മൾ ലോങ് മീൻസ് പള്ളിയിലേക്കോ അല്ലെങ്കിൽ ഇപ്പോൾ വേറെ അടുത്ത് ഇപ്പോൾ സ്കൂളിലേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ തന്നെ ഞാൻ ചെറുതായിട്ടെങ്കിലും നമ്മൾ ലിപ്സ്റ്റിക് ഇടാണ്ട് ഞാൻ പോകാറില്ലേ. കാരണം ലിപ്സ്റ്റിക് ഇടുമ്പോൾ തന്നെ ആളാകെ മാറിപ്പോകും. കാരണം നിങ്ങൾക്ക് എൻ്റെ ഫസ്റ്റ് ഞാൻ ഇൻ്റർവ്യൂ പറഞ്ഞപ്പോൾ നിങ്ങൾ എൻ്റെ ഫേസ് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണും. ഞാൻ ആദ്യം ലിപ്സ്റ്റിക് ഇടാണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഉള്ള എൻ്റെ മുഖത്തെ ചേഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക് എപ്പോഴും ഇടാനായിട്ട് ഞാൻ ശ്രമിക്കുന്ന ഒരാളാണ്. വേറെ ഒന്നും ഇട്ടില്ലെങ്കിലും ലിപ്സ്റ്റിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു എൻ്റെ ഇത്രയെങ്കിലും ഒരു കളക്ഷൻ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായത് യൂസ്ഫുൾ ആയത് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ.